തമാശ പറയില്ല എന്ന് പറയണം. അപ്പോൾ ഞാൻ പറയാണ് അൻവർ തമാശ പറയില്ല എന്ന് പറയണം. തമാശ വേണ്ട. തുടക്കത്തിൽ ഞാൻ ചോദിക്കുന്നത് അൻവർ തുടങ്ങിയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ഇവിടെ മത്സരിച്ച് കഴിഞ്ഞ തവണ ഈ മത്സരിച്ച് സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. ഇവിടെ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ബന്ധങ്ങളും പിന്നെ പിന്തുണയും ഉള്ള ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം. ഈ മണ്ഡലത്തിൽ അദ്ദേഹം ഞങ്ങളോടാണ് സഹകരിക്കേണ്ടത്. അതിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇതൊന്നും ഇത് വെറുതെ ഉണ്ടാക്കിയ ഊതി വീർപ്പിച്ച വാർത്തകളാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഞങ്ങളെ അവർ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെങ്ങനെ ഞങ്ങളെ ബന്ധപ്പെടണം, നിങ്ങൾ രണ്ട് സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഞങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നത്, നിങ്ങൾ രണ്ട് സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ പിൻവലിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പിൻവലിപ്പിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണ. അത്തരം തമാശയൊന്നും പറയരുത്. എനിക്ക് അദ്ദേഹത്തോടുള്ള മറുപടി ഇത്തരം തമാശകളൊന്നും പറയരുത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്നുള്ള ഒരു നിലപാടുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണ്ടേ? അല്ലാതെ ഞങ്ങൾ UDF ഇത്തരം കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഞങ്ങളുടെ പാർട്ടി ചർച്ച നടത്തിയിട്ടില്ല. ഇന്നലെ ഇന്ന് ഒരുപാട് മാധ്യമങ്ങൾ കണ്ടു, ഇന്നലെ KPCC യോഗത്തിൽ, ഈ KPCC യോഗത്തിൽ ഈ പേര് പോലും പറഞ്ഞില്ല, ഈ പേര് പോലും പറഞ്ഞിട്ടില്ല KPCC യോഗത്തിൽ. ഞങ്ങൾ ഇന്നലെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാർ, MPമാർ, MLA മാർ എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങൾ ജോലി 3 നിയോജകമണ്ഡലത്തിൽ ചാർജ് വിതം വെച്ചു കൊടുത്തു. പ്രസിഡന്റ് അത് പ്രഖ്യാപിച്ചു. അല്ലാതെ ഈ വാക്കുപോലും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് സ്വയം തോന്നിയതാണ്. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പിൻവലിക്കും. KPCC പ്രസിഡന്റ് പറഞ്ഞ പോലെ ആ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായും കേരളത്തിലെ ദുർഭരണത്തിനും എതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളാണ് അൻവർ പറയുന്നത്. ഞങ്ങൾ രണ്ടു വർഷമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് BJP ആയിട്ടുള്ള അവിഹിത ബന്ധം CPMനുണ്ട്, രണ്ട് ഇത് ദുർഭരണമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് ആണ് ഭരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ എന്തിനാണ് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത്? അതാണ് ഞങ്ങളുടെ ചോദ്യം, അത്രയല്ല സിമ്പിൾ. അത് ഞങ്ങൾക്ക് ഇനി പിൻവലിച്ചാലും കുഴപ്പമില്ല, പിൻവലിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ ഇത് ആ LDF ഉണ്ടായിരുന്ന ആളല്ലേ, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ ആളല്ലേ ഈ പോകുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ ഈ സമയത്ത് ചർച്ചയും നടത്തില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു ചർച്ചയും UDF നടത്തില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഇത് സംബന്ധിച്ച് ദേവി ഇത് ഇല്ലാത്ത വാർത്തകൾ കൊടുക്കരുത്. ഇല്ലാത്ത വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് സമീപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പിൻവലിച്ച് വാ, നിങ്ങൾ അതേ നിലപാടല്ലേ, അതേ നിലപാടല്ലേ. എന്തെന്ന് എന്നതൊന്നും സംസാരിച്ചിട്ടില്ല. അവര് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാതെ എന്നെ പുറത്ത് പിൻവലിക്കണ്ട. അവര് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഒരു നിർബന്ധം ഇല്ല. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്യണ്ട, ഒരു വാതിലും തുറന്നിട്ടില്ല. ഞങ്ങൾ ആർക്കെതിരെ വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. KPCC പ്രസിഡന്റും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു വാതിലടച്ചിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല. അത് രാഷ്ട്രീയമാണ്, അത് സമയാസമയങ്ങളിൽ ഞങ്ങൾ പണ്ട് പറഞ്ഞു ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കും. ഇപ്പൊ പിൻവലിച്ചാൽ നല്ല കാര്യം, ഇനി പിൻവലിക്കാതെ തുടരുവാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും ബാധിക്കില്ല, ഒരു ഉപാധി അംഗീകരിക്കില്ല. അത് രമ്യ ഹരിദാസിനെ മാറ്റാനാ, അതിനാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. തമാശ പറയില്ല എന്ന് പറയണം. ഞാൻ പറയാണ് അൻവർ തമാശ പറയില്ല എന്ന് പറയണം. തമാശ വേണ്ട. വെറുതെ ചുമ്മാ പറയണല്ലേ, നിങ്ങൾ വലിയ വാർത്ത കൊടുക്കുമല്ലേ, അതെന്നെ പ്രശ്നം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ അതിനെ പിന്തുണ കൊടുത്തപ്പോ നല്ല സന്തോഷം എന്ന് പറഞ്ഞു. പിന്തുണ കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോകല്ലോ പ്രിയങ്ക ഗാന്ധി. ആരോടെ ഈ പറയണ് ഇതൊക്കെ പറഞ്ഞ ഊതി വരിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇന്ന് ക്ലോസ് ചെയ്തല്ലോ, ഇന്ന് ക്ലോസ് ചെയ്തു. ദേ, ഇനി ഒരു ചർച്ചയില്ല, അത് സംബന്ധിച്ച് ഒരു ചർച്ചയില്ല. അവർക്ക് വേണമെങ്കിൽ പിൻവലിക്കാം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാം. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ അവർ തുടർന്നോട്ടെ, മത്സരിച്ചോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ 3 സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത ഒരു തരത്തിലും അവരുടെ സ്ഥാനാർത്ഥി ഒന്നുകൊണ്ട് ബാധിക്കില്ല. ഒരു ഭീഷണിയില്ല, മത്സരിച്ചോട്ടെ. പാലക്കാട് ഞങ്ങൾ 10,000-ത്തിലധികം ഓട്ട് ചെയ്യും. ഇവര് മത്സരിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ആര് മത്സരിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഒരിതുമില്ല. വെറുതെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ഊതി ഉറപ്പിച്ച് വെറുതെ പറയാം, സ്വയം ഊതി ഉറപ്പിച്ച്. UDF ആയിട്ടേ കണ്ടീഷന് ഏത്? ഞാൻ ചോദിക്കട്ടെ, ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് കണ്ടീഷൻ UDF കളിയാക്കുവാണോ? UDFനെ
കയ്യിൽ വെച്ചാൽ മതി. പാലക്കാട് ഇടതു സ്ഥാനാർത്ഥി കാര്യം ഇന്നലെ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഷാഫി പറമ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടി, അങ്ങനെയാണ് വിജയിച്ചത്. പിന്നീട് നിലപാട് മാറ്റി, പക്ഷെ പിന്നീട് അദ്ദേഹം ആവർത്തിച്ചുണ്ട്. അത് അവരിഞ്ഞ അനുഭവിക്കാൻ പോണേള്ളു, അവരിഞ്ഞ അനുഭവിക്കാൻ പോണേള്ളു, ഇന്നലെ തുടങ്ങിയുള്ളു, അവരെ അനുഭവിക്കാൻ പോണേള്ളു, അത്രേ ഞാൻ പറയുള്ളു. അത് അനുഭവിച്ച കാടുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടു, അദ്ദേഹം അത് വ്യാഖ്യാനിക്കില്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല.